നമസ്കാരം. കേരള പി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബയോളജിയിലെ മനുഷ്യ ശരീരം എന്ന ഭാഗം നോക്കാം. ആധുനിക മനുഷ്യന്റെ ശാസ്ത്രനാമം ഹോമോ സാപ്പിയൻസ്. മനുഷ്യൻ ഉൾപ്പെടുന്ന വർഗം ഹോമിനിഡെ. മനുഷ്യന്റെ സ്പീഷ്യസ് സാപ്പിയൻസ്. മനുഷ്യന്റെ ഏറ്റവും പുരാതന പൂർവികർ രാമോപിത്തിക്കസ്. ജർമ്മനിയിൽ ആവിഷ്കരിച്ച മനുഷ്യ വിഭാഗം നിയാണ്ടർത്താൻ. ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അബിയോജനീസസ്. ജീവന്റെ അടിസ്ഥാന ശില അമിനോ അമ്ലങ്ങൾ. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ ഊഷ്മാവ് 36.9 ഡിഗ്രി സെൽഷ്യസ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളമുള്ള കോശം നാഡീകോശം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിപ്പമുള്ള കോശം അണ്ഡകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പൂമ്പീച്ചം. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥ. വിഭജിക്കാത്ത കോശം നാഡീകോശം. നാഡീകോശത്തിന്റെ പ്രധാന മർമ്മം ആവേഗങ്ങൾ സ്വീകരിക്കുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു. നാഡീകോശത്തിന്റെ ഭാഗങ്ങൾ കോശശരീരം, ആക്സോൺ, ഡെൻഡ്രോണുകൾ, ഡെൻഡ്രൈറ്റുകൾ. ഒരു മർമ്മവും അതിനെ ചുറ്റിയുള്ള കോശദ്രവ്യവും ചേർന്നതാണ് കോശശരീരം. ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡി. ഏറ്റവും വലിയ നാഡി പത്താം ശരീരോ നാഡി വാഗസ് എന്നും പറയുന്നു. മനുഷ്യനിലെ ആകെ നാഡികളുടെ എണ്ണം 43 ജോഡി. 12 ജോഡി ശിരോനാഡികൾ, 31 ജോഡി സുഷ്മനാ നാഡികൾ. നാഡീകോശങ്ങളുടെ കൂട്ടം ഗാംഗ്ലിയോൺ. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രഭാഗം മസ്തിഷ്കം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അസ്ഥി നിർമ്മിതമായ കവചം കപാലം. തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മം സ്കാൽപ്പ്. മസ്തിഷ്കത്തെ പൊതിയുന്ന ആവരണം മെനിഞ്ചസ്. പ്രായപൂർത്തിയായ ഒരാളുടെ മസ്തിഷ്കത്തിന്റെ ഭാരം 1.4 കിലോഗ്രാം. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. സെറിബ്രത്തിന്റെ തൊട്ടു താഴെ കാണുന്ന ഭാഗം തലാമസ്. തലാമസിന് തൊട്ടു താഴെയുള്ള ഭാഗം ഹൈപ്പോതലാമസ്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രം. സെറിബ്രം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സെറിബെല്ലം. ഹൃദയമടിപ്പ്, രക്തസമ്മർദ്ദം, ദഹനം, ശ്വസനം എന്നിവയെ എന്നിങ്ങനെയുള്ള ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗം നട്ടലിനുള്ളിൽ കാണപ്പെടുന്നത് സുഷുമ്ന. കണ്ണിന്റെ കവിൾക്കരൻ എന്നറിയപ്പെടുന്ന ഭാഗം കൺപോളകൾ. കോൺ കോശത്തിലെ വർണ്ണവസ്തു അയഡോപ്സിൻ. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം എ. കാഴ്ചശക്തി ഏറ്റവും കൂടുതലുള്ള കണ്ണിലെ ഭാഗം പീതബിന്ദു. കാഴ്ചശക്തി തീരെയില്ലാത്ത ഭാഗം അന്ധബിന്ദു. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത. വർണ്ണാന്ധത ആദ്യമായി വിവരിച്ചത് റോബർട്ട് ബോയൽ. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ഡാൽട്ടോൺ. വർണ്ണാന്ധത കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റ് ഇഷിഹാര ടെസ്റ്റ്. രക്തക്കുഴലുകൾ ഇല്ലാത്ത ശരീരഭാഗം കണ്ണിലെ ലെൻസ്. നേത്രങ്ങളെയും നേത്രരോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഒഫ്താൽമോളജി. മനുഷ്യ നേത്രത്തിലെ കോർണിയയിൽ പുതുതായി കണ്ടുപിടിച്ച പാളി ധുവപാളി. ധുവപാളി കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ സിംഗ് ധുവ. ശരീരത്തിലെ തുലനനില പാലിക്കുന്നതിനെ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ചെവി. ആന്തര കർണത്തിന്റെ ശ്രവണശേഷിയുള്ള ഭാഗം കോഗ്ലിയ. ശ്രവണ പരിശോധനാ യന്ത്രം ഓസ്കലേറ്റർ. ചെവിയുടെ വളർച്ച പരിശോധിക്കുന്ന യന്ത്രം ഓക്സിനോമീറ്റർ. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവം കരൾ. ത്വക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന സംവേദങ്ങൾ എത്ര? 5.
നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥികൾ ജൈവ അന്തസ്രാവി ഗ്രന്ഥികൾ, ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി, മധുരഗ്രന്ഥി എന്ന് വിളിക്കുന്നത് അഗ്നേയ ഗ്രന്ഥി പാൻക്രിയാസ്. വൃക്കയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി അതിവൃക്ക ഗ്രന്ഥി. ഇൻസുലിൻ കണ്ടുപിടിച്ചത് എഫ് ബാൻഡിങ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്ക. വൃക്കയുടെ പുറമേ ഉള്ള ഭാഗം കോട്ടക്സ്. വൃക്കയുടെ ഉള്ളിലുള്ള ഭാഗം മെഡുല. വൃക്കയ്ക്കുള്ളിലെ അറ പെൽവിസ്. വൃക്കയുടെ സ്ഥാനം ഉദരാശയത്തിൽ നട്ടെല്ലിന് ഇരുവശം. വൃക്കയിൽ രക്തം എത്തിക്കുന്ന കുഴൽ റിനൽ ആർട്ടറി. ലോകത്തിലെ ആദ്യത്തെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് 1950 ഡോക്ടർ ആർ എച്ച് ലാലർ. വൃക്കയ്ക്ക് ഏകദേശം 150 ഗ്രാം ഭാരമുണ്ട്. വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തിയത് വില്യം ഹോമാൻ. വൃക്ക നീക്കം ചെയ്യൽ നെഫ്രാക്ടമി. ചുവന്ന രക്താണുക്കളുടെ ശ്മശാനം കരൾ പ്ലീഹ. രക്തത്തിന് നീലനിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോസയനിൽ. ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് പ്ലീഹ. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55 ഡിഗ്രി. ഏറ്റവും വലിയ രക്തകോശം മോണോസൈറ്റുകൾ. ഏറ്റവും ചെറിയ രക്തകോശം ലിംഫോസൈറ്റുകൾ. രക്തഗ്രൂപ്പുകൾ ആദ്യമായി കണ്ടെത്തിയത് കാൾലാൻഡ് സ്റ്റൈനർ. ആർ എച്ച് ഘടകം കണ്ടുപിടിച്ചത് കാൾലാൻഡ് സ്റ്റൈനർ. റീസസ് കുരങ്ങുകളിൽ ആദ്യം കണ്ടെത്തിയ ഒരു തരം രക്തപ്രോട്ടീനുകൾ ആർ എച്ച് ഘടകങ്ങൾ. രക്തപരിസഞ്ചരണം രക്തചംക്രമണം വ്യവസ്ഥ എന്നിവ ആദ്യമായി കണ്ടുപിടിച്ചത് വില്യം ഹാർവേ. രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ. ദേശീയ രക്തദാന ദിനം 1 ഒക്ടോബർ. രക്തചംക്രമണ വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയം. മനുഷ്യ ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം പെരികാർഡിയം. മനുഷ്യ ഹൃദയത്തിലെ അറകൾ 4. ഹൃദയത്തിന് രക്തം നൽകുന്ന ധമനികൾ കൊറോണറി ധമനികൾ. ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി മഹാധമനി. ഏറ്റവും വലിയ സിര അതോ മഹാസിര. ഹൃദയത്തിലെ ഹൃദയം പേസ് മേക്കർ. ഏറ്റവും വലിയ സിര ഇൻഫീരിയൽ വിനക്കാവ. ലോകത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാൾഡ് 1967. ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ വേണുഗോപാൽ 1994 ഓഗസ്റ്റ് 3. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ജോസ് ചാക്കോ പെരിയപ്പുറം 2003. ആദ്യത്തെ കൃത്രിമ ഹൃദയമായി അറിയപ്പെടുന്നത് ജാർവിക് 7. ഇ സി ജി കണ്ടുപിടിച്ചത് വില്യം എൻഥോവൽ ഡച്ച് ശാസ്ത്രജ്ഞനാണ്. ദേശീയ ഹൃദയമാറ്റ ദിനം 3 ഓഗസ്റ്റ്. ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കാർഡിയോളജി. ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം ശ്വാസകോശം. ശ്വാസകോശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അറ ഔരാശയം. തലച്ചോറിൻ്റെ ശ്വസന കേന്ദ്രം മെഡുല ഒബ്ലാങ്കേറ്റ. ദഹനം പൂർത്തിയാക്കുന്ന അവയവം ചെറുകുടൽ. ജലം ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം വൻകുടൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. മനുഷ്യ ശരീരത്തിലെ രാസനിർമ്മാണശാല കരൾ. കരൾ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു അമോണിയ. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. ഏറ്റവും നീളം കൂടിയതും വലുതുമായ അസ്ഥി തുടയസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. തുടയലിൻ്റെ ശാസ്ത്രനാമം ഫീമാർ. മനുഷ്യപേശികളുടെ എണ്ണം 639. ഏറ്റവും ചെറിയ പേശി ചെവിയിലെ പേശി. ഏറ്റവും വലിയ പേശി ഗ്ലോട്ടിയസ് മാക്സിമ. ഏറ്റവും നീളം കൂടിയ പേശി സാർട്ടോറിയസ്. വിശ്രമമില്ലാത്തതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശി.
പേശികളില്ലാത്ത അവയവം ശ്വാസകോശം. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യധാന്യം സോയാബീൻ. 40 ഡിഗ്രി. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ജീവകം എ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മാക്കോളം ഡാവിസ്. ക്രോമസോമുകളിൽ ജീനിൻ്റെ ക്രമീകരണം മനസ്സിലാക്കുന്ന സാങ്കേതിക വിദ്യ ജനിതക മാപ്പിംഗ്. കൃത്രിമ ജീൻ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ഹർഗോബിന്ദ് ഖുറാന. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ. പാരമ്പര്യ ഘടകങ്ങൾക്ക് ജീൻ എന്ന് പേര് നൽകിയത് ജോഹാൻസൺ. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ ഓഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള ഓഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.